കുമാർ വന്നില്ലേ? ഇല്ല, ഷെഡിലുണ്ട്. നീ പോയിക്കാ. എന്റെ മാന്യതയ്ക്ക് കളങ്കമേറ്റതിനു ശേഷം അവനെ കൊണ്ടുവന്ന് തേണ്ടു തേട്ടം. അവൻ എവിടെയാണെന്ന് നിനക്കറിയാമോ? അവന്റെ താവളം എവിടെയാണെങ്കിലും നീ ഉടനെ കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് വേണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. മോളെ, നിന്റെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് പാട്ടഭൂമി ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇതിൽ ഒപ്പിട്ട് തരാൻ പണിക്കരുതയും പറഞ്ഞത്. ചേട്ടനോട് ചോദിക്കാതെ ഞാൻ ഒപ്പിട്ടില്ല. മര്യാദയ്ക്ക് പറയുന്നു കേൾക്ക്, ഇല്ലെങ്കിൽ നിന്റെ ഓരോ വിരലുകളും വെട്ടി വിടും. ഇതിലൊപ്പിടാൻ എനിക്ക് മനസ്സില്ല. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിന്നെ കുന്നുകളെ. പറയുന്ന അനുസരിപ്പിക്കാൻ തന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം. എന്താ നീ പറഞ്ഞത്? പാട്ടഭൂമി നീ ഒഴിപ്പിക്കും. എന്നടാ പണിക്കരങ്ങുന്ന ഭൂമി ഒഴിപ്പിക്കും.
കൃഷിക്കാരോട് മത്സരിക്കാൻ ഒരു പണിക്കർ ഇവിടെ മാത്രമല്ല എവിടെയും മറന്നിട്ടില്ലടാ. സംസാരിച്ച കാര്യം കുഴക്കണ്ട. നിന്നെ ഒന്നും അല്ലടാ എനിക്ക് ആവശ്യം. എനിക്ക് വേണ്ടത് പണിക്കരെയാണ്. അവനെ ഞാൻ പാഠം പഠിപ്പിക്കും. സുശീലേന്ദ്രയമ്മ വിളിച്ചപ്പോ വന്നത് ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഇയാളെന്നെ വിളിച്ചോണ്ട് വന്നത്. അതൊരു ഓർമ്മ പശു പറ്റി ആള് മാറി വിളിച്ചതാ. ഇനി ഇത് ആവർത്തിച്ചാൽ രണ്ടിന്റെ എല്ല് ഞാൻ ചവിട്ടി ഓടിക്കും. ഞങ്ങളുടെ കൃഷിഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ മംഗലത്ത് പണിക്കരെ വെട്ടി നുറുക്കി വയൽ തിന്നിടുമെന്ന് പറഞ്ഞേക്കടാ. അയ്യോ വാസു, ഇനി അവൻ എന്നെ കാണാൻ വരുന്നത് നിനക്ക് കുറച്ചിലായിരിക്കും. ഓ, ഞാൻ വരുന്നത് ജയിലിൽ നിന്നാണല്ലോ. അതുകൊണ്ടല്ലണ ഞാൻ വരാതിരുന്നത്. പിന്നെ എന്നെ കാണാൻ ഒരു പട്ടിയും വരണ്ടടാ. ഞാനും എന്റെ പെങ്ങളും നിന്റെ അച്ഛന്റെ വണ്ടിയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടാണ് അന്ന് ഇവിടെ എത്തിയത്. നിന്റെ അച്ഛൻ ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവമായി. അതുകൊണ്ട് മാത്രമാണടാ ഞാൻ ഇവിടെ തിരിച്ചു വീണ്ടും വന്നത്. സണ്ണം വേണ്ടാത്ത വിധത്തിലൊക്കെയാ ചിന്തിക്കുന്നത്. ആ, അവൾക്ക് സുഖന്തന്നെയല്ലേ? നീ കൂടെ കൂടെ ഹോസ്റ്റലിൽ പോവാറില്ലേ? ഈ ജയിലിൽ അടിയടിയോ? ഏയ്, സപ്രമഞ്ചക്കെട്ടിൽ കിടത്തി പനിനീരിൽ മുക്കിയ വെഞ്ചാമരം കൊണ്ട് ഇങ്ങനെ വീശുകയല്ലേ? നീ വേഗം ഒരുങ്ങ്. അവളോട് ഞാൻ ജയിലിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാരും പറഞ്ഞത് ഈ ജയിലിൽ നടന്നു കയറുന്നവൻ ഇഴഞ്ഞ ഇറങ്ങി വരുള്ളൂന്നാ. അണ്ണനെ കണ്ടതൊക്കെ തോന്നുന്നു. ഞാൻ എന്റെ പെങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എനിക്ക് അവളെ ഉടനെ കാണണം. അണ്ണൻ എന്നെ എന്താടാ കാര്യം പറയേ? പെങ്ങളുട്ടി പെങ്ങൾകുട്ടി പെങ്ങളുട്ടിയെ കാണാനില്ല. ഇതിനോട് അവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയത്. അവൾ എവിടെ പോയി? അവൾക്ക് എന്ത് സംഭവിച്ചു? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ആർക്കൊരു വിവരമില്ല. കൊച്ചുനാളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയപ്പോഴും കടത്തിനുകളിൽ കിടന്നുറങ്ങിയപ്പോഴും അവളെ എനിക്ക് നഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അവളെ നിന്നെ ഞാൻ ഏൽപ്പിച്ച് തെറ്റായിപ്പോയി. എനിക്ക് ഈ ലോകത്തുള്ള ഒരേ ഒരു ബന്ധു അവളായിരുന്നു. അവൾക്ക് ഞാൻ അണ്ണാ. അതെന്റെ തെറ്റല്ല. എല്ലാ ദിവസവും ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. ഈ ലോകത്ത് അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ആരായാലും അവനെ ഞാൻ അരിഞ്ഞ് തെരുവിലെറിയും. തീർച്ച. രക്ഷിക്കണമേ, മനുഷ്യരെ പിടിച്ച് ഞാൻ വഴി ഞായ പിടിച്ചോണ്ട് പോകും. അപ്പോ നീ ഇതും തുടങ്ങിയോ? നീ ഏതാടി പെണ്ണേ? ഞാൻ ഇവിടെയുള്ളതല്ല. ഭയന്നോടി കയറിയത് ഇവിടെ ആയിപ്പോയി. എനിക്കിവിടെ എങ്ങും പരിചയമില്ല. ഈ രാത്രി എന്നെ പറഞ്ഞേക്കല്ലേ. അതിരാവിലെ ഞാൻ പോയിക്കോളാം. ശരി, വാ. ആരാണ് മിസ്ത്രീ? യക്ഷിയാണെന്നൊക്കെ നീയല്ലേ പറഞ്ഞത്? ഞാനോ? ആ, അതിൽ നിനക്ക് ബോധമുണ്ടായിരുന്നെങ്കിലല്ലേ. ശേഖര, ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. കണ്ടില്ല. തിരിച്ചു ചെല്ലേണ്ടത് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കാണ്. ഇവിടെ ഇങ്ങോട്ടെന്ന് ചോദിക്കുന്നു. നിന്റെ അഭിപ്രായം? അമ്മയുടെ ഇഷ്ടം പോലെ.
ശേരൻകുഞ്ഞിനെ ശേഖരൻകുഞ്ഞിനെ തിരക്കി ഒരു പെണ്ണ് കൈക്കുഞ്ഞുമായി അവിടെ വന്നിരിക്കുന്നു. എന്താടാ നീ പറയുന്നത്? ഞാൻ പറയുന്ന സത്യമാണേ. നിനക്ക് തലക്ക് കിറുക്ക് തുടങ്ങിയിട്ടുണ്ടോ? എന്റെ തലക്ക് കിറുക്കാണെങ്കിലും പെണ്ണും അങ്ങനെ തന്നെ ഉണ്ട്. അവളവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നെന്നാ നാട്ടുകാർ പറയുന്നത്. അത്രയ്ക്ക് അഹങ്കാരമോ അവൾക്ക്? മംഗലത്തറവാട്ടിൽ ആണുങ്ങൾക്ക് നാട്ടിൽ പല ബന്ധങ്ങളും കാണും. അതുകൊണ്ട് ആരും ബലമായി കയറി താമസിക്കാമെന്ന് കരുതണ്ട. കരുതണ്ട. നീ മംഗലത്തിൽ നിന്ന് ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ എവിടെ? അങ്ങൊന്ന് മുറിയിലുണ്ട്. എന്തായി കഴിഞ്ഞില്ലേ? ഇതേ പഴം തൊലികളഞ്ഞ് തിന്നുന്ന പോലല്ല. ഇതിനകത്ത് കാറിന്റേതായ യാതൊന്നുമില്ല. വേറൊരു കാറ് കൊണ്ടുവന്നാൽ അതിനകത്തുള്ളത് എടുത്ത് ഇതിനകത്ത് വെച്ച് ഞങ്ങൾ ഒരു പരുവത്തിലാക്കി തരാം. അല്ല അല്ല, ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അണ്ണ, നമുക്കൊരു ജാക്കി സംഘടിപ്പിക്കാതെ ഒരു രക്ഷയില്ല. പൊക്കി പൊക്കി അവസാനം പൊങ്ങാറാകുമെന്ന് തോന്നുന്നേ. അണനങ്ങോട്ടാ, ഞാനിപ്പോ വരട്ടെ. അവരായിരുന്നു എന്നെ ജയിലിൽ അയച്ചു. അന്ന് ആ സ്ത്രീയെ കൊല ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടത് ഇവരായിരുന്നു. ഏതോ ഒരു കുറിപ്പിന് വേണ്ടിയാണ് അത്ര അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവന്മാർ അണ്ണനെ തിരക്കി നടക്കായിരിക്കും. ആ അവന്മാർ എന്തെങ്കിലും എന്റെ കൈ വന്ന് വീഴും. അപ്പോ നമുക്കൊരു വിദ്യ ചെയ്യാം. നമ്മുടെ ഷെഡിന്റെ മുമ്പില് അണ്ണന്റെ ഒരു ഫോട്ടോ വലുതാക്കി ഫ്ലെയിം ചെയ്ത് വെച്ചാൽ എന്താ? എങ്ങനെയുണ്ട് ഐഡിയ? എന്നാ വേറെ കേക്കണ്ട. പൊക്കി പൊക്കി അവസാനം ഞാനൊരു ജാക്കി ആവുമോ ദൈവമേ? അതൊരു പാവം പെണ്ണ. ബന്ധുക്കളായിട്ട് ആരുമില്ല. ഞാനാ അവളോട് അവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. ചേച്ചി ഒരു ശുദ്ധഗതിക്കാരി ആയതുകൊണ്ട് അവൻ പറയുന്നത് വിശ്വസിച്ചു. അവന് തിരക്കി വന്നവളാണ്. അയ്യോ, അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. അവന്റെ അച്ഛന്റെ സ്വഭാവം എന്തായിരുന്നു അറിയാമല്ലോ. പക്ഷെ അന്നൊന്നും ആരും വീട് കയറി വന്നിട്ടില്ല. ഇപ്പൊ അതും ഉണ്ടായി. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. നിർബന്ധമാണെങ്കിൽ നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. അവൻ നന്നാവുമോന്ന് എനിക്കൊന്ന് അറിയണം. ഇവിടെ ഇരുത്തി ആർക്കും കൊടുക്കാതെ നിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം. അതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ മകനെ പിടിച്ചൊന്ന് കൊണ്ടുപോക്ഷിക്കും. ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്.
അവളെ ഏതാണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു വെക്കണം. ഓ, അന്വേഷിച്ചേക്കാം. ഹായ് ചെമ്മടി ചേച്ചി. ചേട്ടൻ സ്ഥലത്തില്ല, ഞാൻ നിന്നെ കാണാനാ വന്നത്, ചേട്ടനെ അല്ല. ചേട്ടനെ കാണാത്തോണ്ട് തിരക്കി വന്നാണെന്ന് പറയാൻ എന്താ ഇത്ര മടി? ഈ പെണ്ണിനൊരു നാണവുമില്ല. രവിചേട്ടൻ വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. എന്തു പറയും? നിന്നെ വേഗം ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിടണോന്ന്. അങ്ങനെ ഞാൻ പോവില്ല. എന്റെ ചേട്ടന്റെ കാര്യം നോക്കാൻ രമണി ചേച്ചി ഇവിടെ കൊണ്ടുവന്നിട്ടേ ഞാൻ പോകും. രമണി ചേച്ചി വേഗം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഇന്ന് ചേട്ടനോട് പറയും. കൂടി പെണ്ണെ, എന്താ രണ്ടുപേരും കൂടി വഴക്ക്? ചേട്ടൻ എവിടെയെങ്കിലും പോകുമ്പോ ഇവരെ രമണി ചേച്ചിയോട് പറയണം. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കുമെന്ന് രമണി ചേച്ചിക്ക് നല്ലോണം അറിയാൻ വേണ്ടി. കാണാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു. ചേട്ടാ, ഈ രമണി ചേച്ചി വേഗം ഇങ്ങോട്ട് കൊണ്ടുവരണം. നിന്നിഴിപ്പ്
പൂക്കളൻ സ്വപ്നമായി നിന്ദു ഭംഗിയൻ മോഹമായി ഒരു മൂകവേദിയിൽ നിൻ പദങ്ങൾ ഒരു മൂകവേദിയിൽ നിൻ പദങ്ങൾ ഒരു നൃത്തമണ്ഡപം തീർത്തു നിൽക്കൂ ഒരു നൃത്തമണ്ഡപം തീർത്തു നിൽക്കൂ അറിയാതെ അറിയാതെ എന്റെ വിരലൊന്ന് തൊട്ടു അതിൽ നിന്നുമൊഴുകും ഒരു ഗാന പല്ലവി നിന്നെ കുറിച്ചുള്ളതായി നിന്നെ കുറിച്ചുള്ളതായി സഖി നിന്നെ കുറിച്ചുള്ളതായി എന്താണ് രമണിക്കുഞ്ഞ് പകൽക്കനാവ് കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ പണി ആരംഭിക്കുക സാറിനാണ് ചാർജ് എന്നറിഞ്ഞു എന്താണത് പാലത്തിന്റെ പണി ഓ ഇങ്ങനെയാണ് ആരംഭിക്കുന്നതല്ലേ പക്ഷേ ഈ പണി എനിക്ക് പരിചയമില്ലല്ലോ മിസ്റ്റർ ജാക്കോ ഇതൊക്കെയാണ് ഇതിന്റെ ചില രീതികൾ ഈ രീതി നമുക്കൊന്ന് മാറ്റിയാൽ എന്താ അല്പസ്വല്പം വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ അതിലൊരു ഭാഗം അത് കൈകാര്യം ചെയ്തവർക്ക് കൊടുക്കുന്നു ആ വിട്ടുവീഴ്ചയുടെ അർത്ഥം എന്താണെന്നറിയോ അല്ല അത് കുറെ കഴിയുമ്പോ പാലം തകർന്നു വീഴുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പാലങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നത് അതൊന്നും അത്ര പെട്ടെന്ന് തകർന്നു വീഴുന്നില്ലല്ലോ എന്തായാലും ഉദ്ദേശിക്കുന്ന കാലം നിലനിൽക്കുകയില്ലല്ലോ രാജ്യത്തിന്റെ പണം കുറെ പേർ ഇറന്ന് പങ്കുവയ്ക്കുക അതല്ലേ അതിന്റെ അർത്ഥം ഇതെടുക്കണം മിസ്റ്റർ ചാക്കോ ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾക്ക് ചെറുപ്പമല്ലേ മുമ്പുള്ളവർ ചെയ്ത തെറ്റുകൾ അതേപടി ആവർത്തിക്കണമെന്നുണ്ടോ ഈ തലമുറയെങ്കിലും രാജ്യസ്നേഹികളായിരിക്കട്ടെ ഞാൻ ആരെയും ഉപദേശിക്കാനോ നന്നാക്കാനോ വരുന്നില്ല പക്ഷെ എന്റെ ജോലി കൃത്യമായും ചെയ്യാനുള്ള അവകാശം ഞാൻ ആർക്കും തീർന്നു കൊടുക്കില്ല നൗ യു മേ പ്ലീസ് ഗോ ചേച്ചി അവനോട് ഈ കാര്യം പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞതാ അമ്മനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടാൻ സാധ്യമല്ല കാരണം അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മംഗലത്തറവാട്ടിലെ സ്വത്ത് കണ്ട് തേവിടിച്ചേൽക്ക് തിന്നാനുള്ളതല്ല എന്റെ അനന്തരവൻ ഞാൻ പറഞ്ഞ് അനുസരിക്കണം അവളെയും കുട്ടി ഇന്നലെ ഇറക്കി വിട്ടേക്കണം അത് മാത്രം സാധ്യമല്ല എന്റെ മുഖത്ത് നോക്കി ഈ നാട്ടിൽ ആരും ഇന്നേ അവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല എന്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് ചേച്ചി ഇവന്റെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അനന്തരവനില്ലെന്ന് ഞാൻ കരുതേണ്ടി വരും അവൾ ഒരുത്തിയായി കുഴപ്പത്തിനൊക്കെ കാരണക്കാരി അവൾ എന്ത് ചെയ്യുന്ന അമ്മ പറയുന്നത് എടാ നീ അവളെ ഇവിടെ വിളിച്ചോണ്ട് വന്നതുകൊണ്ടല്ലയോ പോകുന്ന കുട്ടിക്ക് നിന്നോട് ഇത്ര വലിയ ദേഷ്യം കാര്യമില്ലാതെ ആര് കോപിച്ചാലും എനിക്ക് മനസ്സിലായില്ല ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് ചേരാ അമ്മയ്ക്ക് ഒന്നും വിശ്വാസമില്ലല്ലേ ഞാൻ പോന്നു അമ്മേ അമ്മണി അങ്ങോട്ട് പോന്നു അമ്മയുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനൊരിക്കലും നിങ്ങളുടെ നല്ല മാർഗത്തിന് ഒരു തടസ്സമാവില്ല ഞങ്ങൾ അങ്ങനെ ധരിച്ചിട്ടില്ല അമ്മണി ഒരു രാത്രി തങ്ങാൻ മാത്രം ഒരിടം തേടി വന്നവളാണ് ഞാൻ ഇതുവരെ ഇത്രയും സമാധാനമായി ഞാൻ എവിടെയും കഴിഞ്ഞിട്ടില്ല അമ്മയോടും ശേഖരേട്ടനോടും എനിക്ക് തീരാത്ത സ്നേഹവും ബഹുമാനവുമുണ്ട് അത് നിലനിർത്താൻ വേണ്ടിയെങ്കിലും ഞാൻ പോയിക്കൊള്ളട്ടെ അമ്മണി അങ്ങ് പോകുന്നില്ല അങ്ങനെ ഒരു വില കൊടുത്ത് അമ്മാവിന്റെ മുമ്പിൽ തലകുടിച്ചിട്ട് ഈ കുടുംബത്തിന് ഒരു നേട്ടവും വേണ്ട അമ്മണി കുഞ്ഞിനകത്തെ കൊണ്ടോ ഞാനാ പറയുന്നത് എടാ സോപ്പിടാതെ നിന്ന് വേഗം പണി എടുക്കടേ അണ്ണം വന്ന തല്ലുള്ളൂ കേട്ടാ പിന്നെ നോണി ഇനി കുറച്ച് കാറ്റടിച്ച് തരാമോ എന്തോന്ന് കാറ്റ് കാറ്റോ ഇതിനൊന്നും അടിച്ചു തരാമോ നിസ്സാര കാര്യമില്ല അത് ഞാനേറ്റു അല്ല ഈ സൈക്കിൾ ഓടിക്കുന്ന നേരം കൊണ്ട് വല്ല കാറോ മോട്ടോർ സൈക്കിൾ ഓടിച്ചൂടെ അയ്യോ അച്ഛൻ അറിഞ്ഞ കുന്നുകളെയും അതെയോ ഈ സൈക്കിൾ ഓടിക്കുന്ന നിസ്സാര കാര്യമാണെന്നാണ് അച്ഛന്റെ വിചാരം അല്ലേടാ അല്ല ഈ ബാറുള്ള സൈക്കിൾ കിട്ടിയ അതിന്റെ മുകളിൽ
എങ്ങനെ കേറും? ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ, കാറാകുമ്പോ ഇതേ കയറി ഇരിക്കുക, മറ്റേ കയറി പിടിക്കുക, അതേ കയറി ചവിട്ടുക, പോയിക്കൊണ്ടിരിക്കും. എന്നാൽ എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? പിന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങ് ഏൽക്കും. ഞാൻ ഏറ്റാൽ ഏറ്റതൊക്കെ. പിന്നെ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നതിലെ ഗ്യാരണ്ടി ഉള്ളൂ. ആണുങ്ങളെ പഠിപ്പിക്കാറില്ലേ? അതെങ്ങനെയാ? അവന്മാർ രണ്ടാം ദിവസം പോലെ ആശാനെ പഠിപ്പിക്കാൻ തുടങ്ങും. പെണ്ണുങ്ങളാവുമ്പോ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നാലും അതൊരു രസമാടേ. എന്നാൽ ഇപ്പൊ തന്നെ തുടങ്ങിയല്ലോ. അയ്യോ, ഇപ്പൊ വേണ്ട, ഇതിന്റെ ബ്രേക്ക് പൊട്ടിക്കിടക്കുക. നാളെ തുടങ്ങാം. നാളെ കൃത്യം 10 മണിക്ക് ഇനി പോരെ. പിന്നെ വേഷം ഇത്രയൊന്നും വേണ്ട, തുണിയിൽ അഴുക്കാവും. എവിടെയാ താമസം? ഹോട്ടൽ ചേട്ടി. അതേ, എവിടെയാ? എന്റെ തന്തയുടെ നല്ലൂടെ. അപ്പൊ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ലേ? അവിടെ എനിക്ക് ജോലി. വരുമോ? ആശാനെ കൂട്ടി വന്നാൽ ഏറ്റി ഡാൻസ് കാണാം. അങ്ങനറിയോ? വരുമോ? വരാ. തിരിച്ചറിയാറുകൾ ആ പെണ്ണിനെയും കുട്ടിയെയും ഉടനെ അവിടെ നിന്ന് മാറ്റണം. അത് ഞാനേറ്റു. എനിക്ക് രമണിയുടെ വിവാഹം നടത്തണം, ഇല്ലെങ്കിൽ കാര്യ അപകടം. ഞാൻ എന്തു വേണമെന്ന് പറയും? ആ പെണ്ണിന്റെ കാര്യം ഇനിയും താമസിപ്പിക്കരുത്. വേണ്ടി വന്നാൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, ആരും അന്വേഷിക്കില്ല, നിനക്ക് ഞാനുണ്ടാവും. ഓ ആ വാസു, ആ അമ്പലത്തിനടുത്തുള്ള പാടം നികത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ കുറച്ച് ആളുകളെ സംഘടിപ്പിക്ക്, എനിക്ക് അവിടെ ഒരു ഫാക്ടറി കെട്ടണം. ശരി. എനിക്കിപ്പോ വിവാഹത്തിന് തിരക്കൊന്നുമില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. പക്ഷേ വിവാഹം എനിക്കല്ലേ. നിയമം പഠിക്കാനായിട്ട് അച്ഛനെ കേൾക്കാനാണോ? അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ വിവാഹം വേണ്ട. എന്ത് പറഞ്ഞു? ഈ വിവാഹം നടത്താമെന്ന് ഞാനും നോക്കട്ടെ. ഞാനും ഈ നാട്ടുകാരന്. എന്തിനാ വീട്ടിലൊരു വേലക്കാരി പോലെ കഴിഞ്ഞു കൂടുന്നു? എന്നിട്ട് പാട്ടി. ഓഹോ, നേതാവിനും ഉണ്ടോടാ അവകാശം? റാസ്കൽ, ഞാൻ ആരാണെന്നതിന് മുമ്പ് നിനക്കറിയാമല്ലോ. Thank you.
ഈ ട്രാൻസ്ഫർ വേണ്ടെന്ന് വെച്ചുകൂടെ? അച്ഛൻ പിടിവാശിക്കാരനാണ്, അവിടെ ചെന്നാലും ചേട്ടനത് ബുദ്ധിമുട്ടാകും. നിന്റെ അച്ഛന്റെ കാര്യം നോക്കാൻ വേണ്ടിയല്ലോ എന്നെ സർവീസിലെടുത്തിരിക്കുന്നത്. അച്ഛൻ പറയുന്ന കേട്ടില്ലെങ്കിൽ അതൊരു വിഷമം. ഞാനായിരിക്കും എപ്പോഴും വിഷമിക്കേണ്ടി വരിക. ഓഫീസ് കാര്യങ്ങളൊന്നും നീ ഇടപെടാറില്ലല്ലോ, അവിടെ ചെന്നാലും അങ്ങനൊക്കെ തന്നെ മതി. എന്താ ഈയിടെയായി ഒരു വിഷമം പോലെ? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. നിന്റെ അച്ഛനെ പേടിച്ച് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പം തന്നെ മനസ്സിനൊരിത്. അച്ഛൻ വന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്ന് എന്നോട് പറയാതിരുന്നാ മതി. കാണാൻ വന്നിരിക്കുന്നു, ഇരിക്കാൻ പറയൂ. ഓ മിസ്റ്റർ രവിയോ, ഇരിക്കും. അന്വേഷണ റിപ്പോർട്ട് എന്തായി? ഉടനെ അയക്കാം. വിവരം കളക്ടറെ കണ്ട് ഞാൻ തന്നെ നേരിട്ട് പറയാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, തോട് വെട്ടുന്നതിന്റെ അധ്വാനവും പകുതി ചിലവും ഞങ്ങളുടെ സഹകരണ സംഘം വഹിക്കാം. വേഗം അനുവാദം കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് എളുപ്പമാണ്. തോട് വെട്ടാൻ കൃഷിക്കാർക്ക് കഴിഞ്ഞാൽ 1000 ഏക്കർ കൃഷിസ്ഥലം പുതിയ രീതിയിൽ കൂട്ടായി കൃഷി ചെയ്യാം. നിങ്ങളെപ്പോലുള്ളവർ കൃഷിയെപ്പറ്റി മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത് തന്നെ നാടിന്റെ ആശ്വാസമാണ്. അതിനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഞങ്ങൾ. പക്ഷേ അത് തകർക്കാനാണ് പണിക്കർ അദ്ദേഹത്തിന്റെ ശ്രമം. അത് കാര്യമാക്കണ്ട. പണിക്കർ അദ്ദേഹം എന്റെ ഭാര്യയുടെ അച്ഛനാണ്, സമ്മതിച്ചു. അതുകൊണ്ട് കൃഷിക്കാരുടെ ന്യായമായ അവകാശങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞങ്ങളെ സഹായിക്കാൻ സാറുണ്ടെങ്കിൽ ഞങ്ങൾ ഭൂമിയുമായി നടത്തുന്ന ഒരു വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കും. പണവും സ്വാധീനവും നിങ്ങളുടെ ഏത് സംരംഭത്തിനും തടസ്സമാവില്ല. എങ്കിൽ ആയുധം എടുക്കാതെയും ഇവിടെ യുദ്ധം ചെയ്യാമെന്ന് കൃഷിക്കാരായി ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ നാടിന് ഇന്ന് ആവശ്യവും തെളിയിച്ചു കൊടുക്കും. മിസ്റ്റർ രവി,
ശബ്ദം ഉണ്ടാക്കിയാൽ കുന്നുകൾ. അമ്മാരിങ്ങോട്ട് വന്നു. ഇവിടെ ആരും വന്നില്ല. ഈ ഹോട്ടലിൽ ഉടനെയാണ്. എന്റെ ഹോട്ടൽ വന്നിട്ടും അവനെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയാത്ത പട്ടികൾ. അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റേടമില്ലാത്ത നിന്റെയൊക്കെ കയ്യിൽ നിന്നും ആർക്കും എപ്പോഴാണെങ്കിലും രക്ഷപ്പെടാം. ആരുടെയും സഹായമില്ലാതെ അവൻ രക്ഷപ്പെടാൻ കഴിയില്ല. കുറ്റം മറ്റാരുടെയെങ്കിലും പേര് ചോട്ടാ ശ്രമിക്കണ്ട. എനിക്ക് ആവശ്യം അവനെയാണ്. ഇനി എന്നെ കാണാൻ വരുമ്പോൾ അവനെ കൊണ്ട് മാത്രമേ വരാവൂ. പൊയ്ക്കോ വരുന്ന. ചേട്ടൻ എന്തോ ഒരു മാറ്റം. എന്നുണ്ടായി? കാര്യം പറയൂ. ഒന്നുമില്ല. ചേട്ടൻ വെറുതെ വഴക്കിനൊന്നും പോകണ്ട. ആ പണിക്കര് വിചാരിച്ചാൽ എന്തും നടക്കും. അയാൾ വല്ല കള്ളക്കേസിലും ചേട്ടനെ കുടിക്കിയാൽ പിന്നെ എനിക്ക് ആരുണ്ട്? നിന്നെ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ജയിലായേനെ. വല്ലതും ഉണ്ടായോ? ഉണ്ടാകുമായിരുന്നു. വർഷങ്ങളായി ഞാൻ അന്വേഷിച്ചിരുന്ന ആളിനെ കണ്ടു. നിലവിട്ടു പോകുന്ന ഓരോ നിമിഷവും നിന്നെക്കുറിച്ചായിരുന്നു എന്റെ ഓർമ്മ. നിന്റെ അച്ഛനാണ് എന്നെ വളർത്തിയത്. മരിക്കുമ്പോൾ അദ്ദേഹം നിന്നെ എന്റെ കയ്യിലേൽപ്പിച്ചു. നീ അനാഥയാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്നെ നിയന്ത്രിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അതൊന്നും അറിയാറായിട്ടില്ല. കുറച്ചുകൂടി കഴിയട്ടെ. നിങ്ങൾ മനസ്സിലായില്ലല്ലോ. ഞാൻ രണ്ടു കാലിൽ തന്നെയാണ് നടന്നു വന്നത്. എന്നിട്ട് മനസ്സിലായി ഞാൻ ആരാണെന്ന്? അറിയാം. ഓ അറിയാം, കോയിക്കലെ കുറുപ്പിന്റെ മകൻ, കൊച്ചുകുറുപ്പ്. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ശരിയാണ്, പക്ഷെ ഉദ്ദേശിച്ച ആളല്ലേ. പ്ലീസ് പുറത്തു പോണം. ധൃതി പിടിക്കാതെ അളിയ. തന്നെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. വളരെ നാളത്തെ അന്വേഷണത്തിന് ശേഷമാണ് സ്ഥലം പിടികിട്ടിയത്. നിങ്ങൾ മര്യാദയ്ക്ക് പോകുന്ന നല്ലത്. സ്വല്പം മര്യാദകേട് കാണിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ ആരാണെന്നറിയാമോ? എനിക്കതറിയണ്ട. അതറിയിച്ചേ ഞാൻ പോകും. സെന്റ് മേരീസിൽ തനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. അവളുടെ സഹോദരനാണ് ഞാൻ. ഇപ്പോഴെന്നെ മനസ്സിലായോ? എവിടാ അവൾ? അവൾ എവിടെയാണെന്ന് പറയാതെ തന്നെ ഞാൻ വിടില്ല. എത്ര നാളായടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഒരു കത്തുപോലും നീ അയച്ചില്ലല്ലോ. ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് നിന്റെ. ഇനിയും ഞാൻ വരും. അതിനകം എന്റെ അനുജത്തി എവിടെയാണെന്ന് കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ. കൂട്ടുകാരൻ പോയോ? ആ പോയി. അവനെ ഇനിയും വന്നോളൂ. അല്ല, രമണിയെ കാണാറില്ലല്ലോ. വലിയ പഠിത്തമായിരിക്കുമല്ലേ. രവിയേട്ടനാണ് ഈയിടെ കാണാത്തത്. സുശീലോട് എപ്പോ ചോദിച്ചാലും പറയും എവിടെയോ പോയിരിക്കുകയാണെന്ന്.
പരീക്ഷ ജയിക്കോ? കേസ് കിടത്താൻ നമുക്കൊരു വക്കീലിന് ആവശ്യമുണ്ട്. ഒന്ന് ജയിപ്പിക്കാമോ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കും? രവിയേട്ടൻ വിചാരിച്ചാൽ ഞാൻ ജയിക്കും. നല്ലതുപോലെ എഴുതിയാൽ ആ രമണി പഠിക്കാൻ പിടിക്കുകയാണല്ലോ. ഈ ചേട്ടനൊന്നും അറിയില്ല. രമണിയോളം പഠിപ്പെനിക്കില്ലല്ലോ. രമണി പഠിക്കുള്ളൂ? ഞാനും വരുന്നു. സുശീലയെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. അതാണ് നിന്റെ കാര്യസ്ഥൻ. അതിനെന്താ? അയാൾക്ക് കഥ ഉണ്ടാക്കാൻ ഇനി വേറൊന്നും വേണ്ടല്ലോ. നാളെ വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരും, അപ്പൊ അവിടെ കാണണം. ശരി. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ രമണി കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കണം. താൻ കണ്ടത് തന്നെയാണോ? എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാ. ഞാനെന്താ ഈ കാര്യത്തിന് കള്ളം പറയുന്നത്? ശരി, താൻ പോയിക്കോ. രമണി, രമണി, എന്താ അച്ഛാ? നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിന്നെ പഠിക്കാൻ അയച്ചത് കുറെ അറിവുണ്ടാവാനാണ്. നീ ഏത് തറവാട്ടിലാണെന്നും നിന്റെ അച്ഛൻ ആരാണെന്നും നീ മറക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും ഇല്ലേ? നാളെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ടവളാണ് നീ. കണ്ട പെണ്ണുങ്ങളോട് കളിച്ചും ചിരിച്ചും നടക്കുന്നത് ഈ തറവാട്ടിന്റെ അന്തസ്സം ചേർന്നതല്ല. ഇനി ഇത് ആവർത്തിക്കരുത്. പോ. പുതിയ സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോൾ അവിടുത്തെ പ്രമാണിമാരെ നീ മുക്ഷിപ്പിക്കരുത്. ന്യായാന്യായം നോക്കി ഞാൻ എന്തും ചെയ്യും. നിന്റെ ആദർശം ഒന്നും കേൾക്കണ്ട. അവിടെ പണിക്കരാണ് പ്രമാണി എന്ന് നിനക്കറിയാമല്ലോ. നിന്റെ ഭാര്യയുടെ അച്ഛനെന്നതിനേക്കാൾ പണിക്കർ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തുറന്നു തന്നെ പറയാം, പണിക്കരുടെ ഏതിഷ്ടവും നീ നടത്തിയ തീരൂ. ബന്ധുക്കളുടെ കാര്യം നോക്കാനല്ല എന്നെ ഉദ്യോഗത്തിൽ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ. ഇത് അച്ഛൻ മകനോട് ആജ്ഞാപിക്കുന്നതോ അതോ എഞ്ചിനീയർ രാജുവിനോടുള്ള നിർദ്ദേശം? എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. കാരണം എഞ്ചിനീയർ രാജു എന്റെ മകനാണ്. എഞ്ചിനീയർ രാജുവിന് പോയിക്കൽ കുറുപ്പിനെ ധിക്കരിക്കേണ്ടി വരും. എന്നെ ഇതുവരെ ആരും ധിക്കരിച്ചിട്ടില്ല. അങ്ങനെ ചെയ്താൽ അത് മകനാണെങ്കിൽ കൂടി ഞാൻ പൊറുക്കില്ല. ആ, എനിക്കൊന്നേ പറയാനുള്ളൂ, പണിക്കരുടെ ഏതാഗ്രഹവും നടന്നിരിക്കണം. ഓർമ്മയിരിക്കട്ടെ. കുമാർ. എടേ കുമാർ. എന്തോ ദേവരനെ? പോയ കാര്യം എന്താ? എന്നാ അവൻ സ്ഥലം മാറിപ്പോയിരിക്കുന്നു, വിടാൻ പാടില്ല. നമുക്ക് ഉടനെ പുറപ്പെടണം. പോറി പോകാം. അത് കൊള്ളാം. പണിക്കരങ്ങിന്ന് കള്ളപ്രമാണം ഉണ്ടാക്കി ഞങ്ങളെ പാട്ടക്കാരല്ലാതാക്കി. ധൈര്യമായിരിക്കും, പണിക്കർ പിടിച്ചെടുത്ത ഭൂമി നമ്മൾ തിരിച്ചെടുക്കും. ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ മാറ്റിമറിക്കാവുന്ന നിയമമല്ലല്ലോ ഇവിടെ ഉള്ളത്. പണിക്കരങ്ങിന് ശക്തി ഇത്തിരി. നമ്മുടെ ശക്തിയും ഒട്ടും കുറവല്ല. അയാൾ വഴക്കുണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടിരിക്കുകയാണല്ലേ. അയാൾക്ക് തല്ലണമെങ്കിൽ കൂലിക്കാളെ വിളിക്കണം. നമുക്കത് വേണ്ടല്ലോ. നമ്മുടെ ഭാഗത്തു നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ കൃഷി ചെയ്യുന്ന വയലുകൾ നികത്തി അവിടെ ഫാക്ടറി പണിയുന്ന ഏർപ്പാട് നമ്മൾ അനുവദിക്കില്ല. ഏതവന്മാരാടാ പാടത്തിറങ്ങിയത്? ചോദിച്ചു കേട്ടില്ലേ? കൃഷിക്കാരല്ല, അവിടെ കൂടിയിട്ടുണ്ട്. കൃഷിക്കാർ വയലിലിറങ്ങിയപ്പോ നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കിയിരുന്നു അല്ലേ? അവന്റെ ഒക്കെ കാലരിഞ്ഞ് ദൂരെ കളയാൻ ധൈര്യമില്ലാത്ത പട്ടികൾ. ഓടിങ്ങോട്ട് പോന്നു അല്ലേ? എടാ മനുഷ്യനായ നാണം വേണം. മംഗലത്ത് പണിക്കർ ഇവിടെ ജനിച്ചവനാണ്. എന്നെ തോൽപ്പിക്കാൻ ഇങ്ങോട്ടും ഇവിടെ ജനിക്കേണ്ടിയിരിക്കുന്നു. എന്റെ കൂടെ വരാൻ ധൈര്യമുണ്ടെങ്കിൽ വരില്ല പട്ടികളെ. പറഞ്ഞു നിങ്ങൾ ശാന്തരായിരിക്കും, ഇവനോട് ഞാൻ സംസാരിച്ചോളാം. ആരും എന്നോട് സംസാരിക്കണ്ട. എന്റെ സ്ഥലം ഞാനത് കുഴിക്കും നികത്തും. സ്ഥലം നിങ്ങളുടേതാണ് സമ്മതിച്ചു, പക്ഷെ അതിൽ കൃഷി ചെയ്യുന്ന ഞങ്ങളാണ്. ആരും ഇത് കൃഷി ചെയ്യണ്ട.
അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. പിന്നെ ആരാടാ നിന്നൊക്കെ തന്നവരോ? എന്ത് പറഞ്ഞു? ശങ്കര, നമ്മളിവിടെ വഴക്കുണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്. പണിക്കിറങ്ങുന്ന ഇവിടെ മണ്ണിട്ട് നികത്തിയാൽ ഇതിനപ്പുറമുള്ള വയൽ വെള്ളം കിട്ടാതെ നശിക്കും. അതിനാര് സമാധാനം പറയും? ഒരുത്തരോട് സമാധാനം പറയേണ്ട കാര്യമായിരിക്കില്ല. ഇതെന്റെ സ്ഥലം. ഇവിടെ മണ്ണിറക്കി കൃഷി നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടേ ഇവിടെ നികത്താൻ പറ്റൂ. തീർച്ച എങ്കിൽ നിന്റെയൊക്കെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞാനിവിടെ നികത്തും, ഫാക്ടറി പണിയും. ധൈര്യമുണ്ടെങ്കിൽ എതിർക്ക്. ധൈര്യമുള്ളവരുണ്ടെന്ന് കാണിച്ചു തരേണ്ടി വരും. ആരുമില്ലടാ ഇവന്റെയൊക്കെ പല്ലെടുക്കാൻ. മണിക്കരേ, പല്ലെടുക്കാൻ വരുന്നവൻ ആരായിരുന്നാലും അവന്റെ എല്ല് ചവിട്ടി ഓടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. ധിക്കാരി, എന്റെ മുഖത്ത് നോക്കി എന്നെ പണിക്കരെ എല്ലാരും വിളിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ കേട്ടല്ലോ, ശരീരത്ത് മണ്ണ് പറ്റാതിരിക്കണമെങ്കിൽ പണിക്കരെ അങ്ങോട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങളെ പട്ടികളെ പോലെ കരുതിയ കാലം പോയി പണിക്കരെ. മണ്ണിൽ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് അടിക്കാൻ കൈ കടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മിച്ചോ? ഏ മിസ്റ്റർ, എന്ത് വേണം? ഒരാളുടെ ഭൂമിയിൽ അയാൾക്ക് അവകാശമില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? അത് ചോദിക്കാൻ താനാരാ? ഞാൻ ആരുമായിക്കോട്ടെ, കേട്ടപ്പോൾ ന്യായം പറയണമെന്ന് പോയി. ആവശ്യമുള്ളപ്പോ തന്നെ ആളയച്ച് വിളിപ്പിക്കാം. വിളിക്കാതെ വന്ന് ഈ കാര്യത്തിൽ മറുപടി പറയാമെന്ന് തോന്നുന്നു. കൃഷിക്കാരുടെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കൂലിക്ക് വന്നവരുടെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. എന്റെ ഭൂമിയിലാണിത് നടന്നിരുന്നതെങ്കിൽ അവിടെ ഒരു ചോരപ്പുഴ ഒഴുകുമായിരുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ഒരു പാവം. മതി മതി, കൂടുതൽ പ്രശ്നിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എങ്കിൽ നിന്ന് അടിക്ക്, നാട്ടുകാരല്ലാത്ത ഞങ്ങൾക്ക് അതെങ്കിലും കാണാമല്ലോ. എഞ്ചിനീയറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ നിലം നികത്താൻ പാടില്ല. തോട് വെട്ടുകയും വരുത്. ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ആ, അതൊക്കെ ഞങ്ങൾ നോക്കണം. എല്ലാരും പിരിഞ്ഞു പോണം. ആര് നിൽക്കണ്ട അവിടെ? എല്ലാരും പിരിഞ്ഞു പോണം. വേവാട്ടെ, ഞങ്ങളെ മണ്ണിൽ തൊട്ട് കളിച്ചാൽ അക്കളെ തീക്കളി സൂക്ഷിച്ചു. മണ്ണ് രക്ഷിക്കാൻ ഒരു നേതാവ്. നമുക്ക് പറ്റുന്ന ഒരു തുറുപ്പിട്ടണവൻ. കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. എന്ത് സഹായം ചെയ്യാനും അവൻ തയ്യാറാണ്. കൃഷിക്കാരുടെ മുമ്പിലേക്ക് തെറിഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരായുധം. ആ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഉടനെ ഏർപ്പാടിയ. നീ ഏതാടി? കാര്യം പറ. അങ്ങനെയാണല്ലേ, അവള് വരുന്നില്ല. താൻ പോയിക്കോ. ഞാൻ അവളെ ഇങ്ങോട്ട് പോകൂ. പോകാം, വിടാവളെ. അത് പറയാൻ താനാ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? നീ ഏതാ? ഞാൻ വയലിന്റെ അടുത്ത താമസം. ആ, നീ പോയിക്കോ, ഇനി അവൻ ശല്യം ചെയ്യാൻ വരില്ല. എടകളേ, എന്തോ ഇങ്ങ് വാടാ, ഇവളെ വീട്ടിൽ കൊണ്ടാക്കിട്ടോ. ശരി. അമ്മാവൻ തിരക്കിയെന്ന് അമ്മ പറഞ്ഞു. ആ, രമണിയുടെ പരീക്ഷ കഴിഞ്ഞു. അടുത്ത മാസം നിങ്ങളുടെ വിവാഹം. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം, രമണിയെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമല്ല. കാരണം? മറ്റൊരുത്തിന്റെ പിന്നാലെ നടക്കുന്ന പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. അമ്മാവൻ എന്ത് പറഞ്ഞതാ? ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. അറിയാം, എന്റെ അമ്മാവൻ. ഞാൻ അമ്മാവന്റെ അനന്തരവനും. ഞാനും തീരുമാനിച്ചാൽ അത് നടക്കും. അമ്മാവന്റെ അതേ സ്വഭാവം എനിക്കും ഉണ്ടാവുന്നതിൽ തെറ്റില്ലല്ലോ. അമ്മാവനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ചേച്ചിയാണ് ഇവന് എത്ര വഷളാക്കുന്നത്. കല്യാണം കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മാറും പോകുന്നു കുട്ടി. അടുത്ത 15 ഞാൻ തീയതി കുറിക്കും. പക്ഷെ വരണ്ട സ്ഥാനത്ത് ഞാൻ. നിന്റെ അറിയടാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഏത് മുറയിലാടി ഞാൻ നിന്റെ അണ്ണനായത്? ഇഷ്ടമുള്ള ആളുകൾ എല്ലാരും അങ്ങനെയാ വിളിക്കുന്നത്.
എന്നെ നീ അങ്ങനെ ഇഷ്ടപ്പെടണ്ട. എന്നെ വഴിയിലൊന്ന് ഇറക്കി തരണം. മനസ്സിലെങ്കിലും ഞാൻ ഇറങ്ങില്ല. അപ്പോൾ എനിക്ക് ചെയ്തു തരേണ്ട സഹായം മനസ്സിലായല്ലോ. അങ്ങനെ ഒരു സഹായം ചെയ്തു തന്നാൽ ചോദിക്കുന്ന എന്തും ഞാൻ തരും. അപ്പോ കർഷകരെ എതിർക്കണം, അവരുടെ യൂണിയൻ തകർക്കണം അല്ലേ? അതെ, അത് ഞാൻ ഏറ്റു. മതി, അവർ തോട് വെട്ടരുത്. അതെന്റെ ഒരു ആവശ്യം കൂടിയാണ്. വേണ്ടി വന്നാൽ ആ ഭൂമി നിനക്ക് പാട്ടത്ര നന്നായി ഞാൻ രേഖയുണ്ടാക്കും. എങ്കിൽ ഇനി അവിടെ ഒരു പുല്ലനും കാലുകൂത്തു. കർഷക നേതാവെന്ന് പറഞ്ഞു നടക്കുന്ന ആ രതിയെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. എന്റെ മുഖത്ത് നോക്കി കൂലിക്ക് വന്നവൻ എന്ന് വിളിച്ച് അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ മുഖത്ത് കാറുത്തുപ്പിയിട്ട് എനിക്ക് പറയണം ആ ഭൂമി എന്റേതാണ്. എന്തും പറയാനും പ്രവർത്തിക്കാനും ധൈര്യമുള്ള ഒരു തന്റേടിയാണ് നീ എന്ന് അവന് കാണിച്ചു കൊടുക്ക. സാറേ, അതിനൊക്കെ ഒരു പ്രത്യേക ലൈൻ എന്റെ കയ്യിലുണ്ട്. ധൈര്യമായിട്ട് പോ, നിന്റെ പുറകിൽ ഞാനുണ്ടാവും. ഓക്കെ, ബൈ. നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്നോ വരുന്നോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്താ? ഇത് കൃഷിക്കാരന്റെ പ്രശ്നമാണ്, ഇതിൽ ഇടപെടരുത്. ഒരുത്തന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഒരു ഇഞ്ച് ഭൂമി ഞാൻ വിട്ടുതരില്ല. നിങ്ങളുടെ ഭൂമിയോ? അതെ, ആ ഭൂമി പണിക്കരങ്ങുന്ന എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുക. അത് കൃഷിക്കാരായ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ആര് തോറ്റാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എന്റെ ഭൂമിയിൽ കൂടി ഒരു തോട് വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. കൂടുതൽ പേർക്ക് നന്മയുണ്ടാകുന്ന പദ്ധതിയിൽ ചിലർക്ക് ദോഷം വന്നു എന്ന് വരും. നാട്ടുകാരെ നന്നാക്കാമെന്ന് ഞാൻ ആർക്കും കരാറൊന്നും എഴുതി കൊടുത്തിട്ടില്ല. കൃഷിക്കാരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നിൽക്കാൻ ഞാൻ തയ്യാറല്ല. എടോ, അത് പറയാൻ താരാരാ? ഈ നാടിന്റെ രക്ഷകനോ? നാട്ടിലെ എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത് ഏതാനും പേർ ചേർന്ന് പങ്കുവയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ ഭൂമിയിൽ കൂടെ തോട് വെട്ടുന്നവന്റെ കൈ ഞാൻ വെട്ടും. അവകാശങ്ങളും അധികാരങ്ങളും വിട്ടുപോകുമെന്നുള്ള ഭയം കൊണ്ടാണ് കൂലിക്ക് തല്ലാൻ വേണ്ടി പണിക്കിറങ്ങൻ സുഗുവിനെ വിലക്ക് വാങ്ങിയത്. അത് ഓർമ്മ വേണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നെ വിലക്ക് വാങ്ങാൻ ഇതുവരെ ഒരുത്തനും വളർന്നിട്ടില്ല. ഞങ്ങളുടെ വിയർപ്പ് കൊണ്ട് നനഞ്ഞ മണ്ണിനെ രക്ഷിക്കാൻ ഞങ്ങൾ ശക്തി പോയിച്ച് തന്നെ തോട് വെട്ടും. ഓ, എങ്കിൽ കണ്ടിട്ട് തന്നെ കാര്യം. അവിടെ വെച്ച് കണ്ടോളാം. ഓ, ചെല്ലു ചെല്ലു ചെല്ലു. നീ എവിടെ പോയിരുന്നു? അമ്മയെ കാണാൻ. വരുന്ന വഴിക്ക് മറ്റാരെങ്കിലും കണ്ടോ? എന്താ ചോദിച്ചു കേട്ടില്ലേ? ഞാൻ രവിചേട്ടനെ കാണാൻ പോയിരുന്നു. നിന്റെ രവിയേട്ടൻ അപമാനിക്കാനുണ്ടായവൻ കണ്ട തെണ്ടിയിലാണോ സ്നേഹിക്കാൻ കണ്ടോ? ആ സ്വത്ത്. അയ്യോ, അരുതങ്ങുന്നേ. കുഞ്ഞകത്ത് പോ. ഇനി നീ വീട്ടിന് പുറത്തു പോകുന്നു, ഞാനത് കാണട്ടെ. നീ ആ വാസുനെ ഒന്ന് വിളിച്ചോണ്ടാ. ഞാൻ പൊട്ടിയൊന്നുമല്ല. ഓഹോ, അപ്പൊ നിനക്ക് ചെവി കേക്കും. എന്തിനാ ഇവിടെ വന്നത്? ഇന്ന് എന്റെ പിറന്നാളാണ്. അതിന് ഞാനെന്ത് വേണം? ഇതാ ചോക്ലേറ്റ്. അത് നിന്റെ മറ്റവൻ കൊണ്ടുകൊടു. എന്റെ മറ്റവന് കൊടുക്കാനാ കൊണ്ടുവന്നത്? ആരാണ് നിന്റെ മറ്റവൻ? നിന്നെ എന്റെ കൈ കിട്ടും, സൂക്ഷിച്ചു.
മാനെന്നും വിളിക്കില്ല, ഡിങ്കി 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 ഡിങ്കി, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മടത്തിൻ മണി വിളക്കി നിന്നെ ഞാൻ മോഹിനി. എന്നോട് പറയാതെ അവിടെ നിന്ന് പോകുന്നല്ലേ? ഇവിടെ വന്നു അല്ല, ഞാൻ വന്നിപ്പോ ഇവിടെയാ. മോഹിനി ഇവിടെ എന്റെ വീട് എവിടെയാ? ഹോട്ടലിൽ ജോലി വിട്ടു. അയ്യോ, ഇനി നമുക്ക് എന്നും കാണാം. വരി, വീട്ടിലേക്ക് പോകാം. എവിടെയാ താവളം? എന്റെ അച്ഛനറിയില്ലേ മംഗളത്തിന് എനിക്കൊരു കാര്യസ്ഥൻ. അയ്യോ, മോഹിനി പോയിക്കോ. വരണം, വരും. ഞാൻ കാത്തിരിക്കും. അയ്യോ, ഞാൻ വരും. സത്യമായിട്ടും എന്റെ അമ്മയാണ്. വാസു, എന്റെ മകളെ ചതിച്ചവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ദുഃഖമില്ല. എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ. എന്നെ എതിർത്തവരാരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇനി എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. വാസു, പോയിക്കോളൂ. ശേഖരന്റെ കാര്യം വേണ്ട വിധം കൈകാര്യം ചെയ്തോളൂ. ആ പഴി തോട് വെട്ടുന്ന കർഷകരുടെ മേൽച്ചാര. ഇപ്പോഴാളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. എവിടെ പോകുന്നടി? വെറുതെ ഒന്ന് വെളിയിൽ പോവാൻ. ഞാൻ കുളക്കടവിൽ ഒത്തിരി നേരം കാത്തു നിന്നു. എന്തിന്? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഒരു പെണ്ണിന്റെ രഹസ്യം കേൾക്കണ്ട. എടി പെണ്ണെ, ഇതെടുത്തോണ്ട് പോണി, ഇതെടുത്തോണ്ട് പോവാൻ. നിങ്ങളിവിടെ വയൽ നികത്താൻ വന്നു അതോ പെൺപിള്ളേരെ ഓടിക്കാനോ? നമ്മളാരാ? ഈ നാട്ടിലെ പെൺപിള്ളേരുടെ മേൽനോട്ടക്കാരനോ? അതറിഞ്ഞാ നീ പോകൂ അല്ലേ? അതാണ് എന്റെ സ്വഭാവം. ആ സ്വഭാവം ഇവിടെ ചെലവാകൂല്ല. ഇവിടെയും ചെലവാകുമെന്നൊന്ന് നോക്കണമല്ലോ. ഇവിടത്തെ പെൺപിള്ളേരുടെ പിറകെ ഓടിയാൽ ആടിച്ചു പല്ലിടായിട്ട് മനസ്സിലായോ? എനിക്കിഷ്ടമാണെങ്കിൽ അത് ഏത് നാട്ടിലും നടത്തും. ഇവിടെ വന്ന് എന്തും നടത്താമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സമ്മാനം ഇതാണ്. ഓഹോ, അടവ് മാറ്റി നോക്കുകയാണല്ലേ. എന്നെ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ചേട്ടൻ രവിയാണടാ ഞാൻ. നിന്റെ പുറത്തുള്ള ഈ പാട് നീ ഓർമ്മിക്കുന്നില്ലേ? കൊച്ചിനാളിൽ
എന്റെ കൈതെറ്റി തിളച്ച പാല് നിന്റെ മുതുകിൽ വീണാ നീ മറന്നുപോയോ? ഇതാമിന് പാല്. അന്നാ ദുഷ്ടന്മാരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ നിന്നെയും അനുജത്തിയും ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയത് നിനക്ക് ഓർമ്മയില്ലേ? സാരമില്ല, സുശീലേ, സുശീലേ, അവൾ ഇതെല്ലാം കണ്ടുപോയെന്ന് ഓടിപ്പോ വീട്ടിലെത്തിയിരിക്കും. അവൾ ചേട്ടന്റെ, അവൾ എന്റെ അനുജത്തി, അവളുടെ അച്ഛനാണ് എന്നെ വളർത്തിയത്. സുഖു, നമ്മുടെ അമ്മണി എവിടെ? അവൾക്ക് സുഖമാണോ? അവൾ അവൾക്ക് എന്തു പറ്റി? കൈവിട്ടുപോയി ചേട്ടാ. അന്ന് മുതൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല. എന്നെങ്കിലും നിങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു എന്റെ വിശ്വാസം. നമ്മളെ തെരുവിലിറക്കിയവന്മാരെ. ചേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല, വരൂ, എല്ലാം വിശദമായി പറയാം. ഇവിടെ വന്നതുകൊണ്ടാണമ്മേ, എന്റെ ചോര തന്നെ വേണമായിരുന്നു ഗോവിന്ദന് കൈകളില്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അമ്മിണി, ഇന്നു മുതൽ നീ എന്റെ മോളാണ്. ഇവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ വരുന്നവൻ ആരാണെന്ന് എനിക്കൊന്നറിയണം. ഞാനും ഗോവിന്ദനും ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ്. അവനുള്ള വാശിയും ധിക്കാരവും എനിക്കുമുണ്ട്. നീ വിഷമിക്കണ്ട മോളെ, ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാനുള്ള പ്രായം അന്ന് നിനക്കില്ലായിരുന്നു. നമ്മുടെ അച്ഛന്റെ ഘാതകന്മാരാണ് മംഗളത്തെ പണിക്കരൻ കോയിക്കല കുറുപ്പും. നമ്മുടെ അച്ഛന്റെ ഘാതകന്മാരുടെ രക്തം കൊണ്ട് തന്നെ ഞാൻ കൈകഴുകും. ഞാൻ അവന്മാരെ കാണാൻ പോവുകയാണ്. ധൃതി വയ്ക്കാതെ അനിയ, ആവേശം കൊണ്ട് കാര്യം നടക്കാൻ പോകുന്നില്ല. സമയം വരുമ്പോ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു. ഇനി കാത്തിരിക്കാൻ വയ്യ. സുഖു, പണിക്കർക്ക് ആൾബലം കൂടുതലാണ്. ആൾബലം എനിക്കൊരു പ്രശ്നമല്ല. നീ ഒന്ന് സമാധാനപ്പെട്. ഇവിടെ പണിക്കർക്കെതിരായി ഒരു ശക്തി വളർന്നു വരുന്നുണ്ട്. അത് നമുക്ക് സഹായമായിരിക്കും. ശേഖരമോഹന്റെ മരണത്തെ പറ്റി അന്വേഷിക്കാമെന്ന് ഇൻസ്പെക്ടർ യൂണിയൻ ഓഫീസർ കാത്തിരിക്കുന്നു. നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പൊ വന്നേക്കാം. നിന്റെ സൽക്കാരം ഒന്നും എനിക്ക് വേണ്ട. എങ്കിലും ഊണ് കഴിച്ച് ഞാൻ വിടൂ. അങ്ങനെ എന്നെ പിടിച്ചു നിർത്താൻ ഒരുത്തിയും വളർന്നിട്ടില്ലടി. എന്ത് ചോദിച്ചാലും കോപം തന്നെ. ഒന്ന് ചിരിച്ചു കാണാൻ എന്ത് കൊതിയാണെന്ന്. പോരയാത്ത് ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് സുഗേട്ടനെ ഇഷ്ടമാണ്. എന്റെ അടുത്ത് വന്നാൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. സുഗേട്ടനെ തല്ലുകൊള്ളാനും എനിക്കിഷ്ടമാ. നാശം എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു ശവം. ¶¶
നിൽക്കുന്ന തീരം മൗനങ്ങളെല്ലാം വാചാലമാക്കി നാമന്ന് ചേരുന്ന നേരം മേഘങ്ങൾ താഴും ഏകാന്ത തീരം നാമിന്ന് നിൽക്കുന്ന തീരം അവന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഇവിടെ താമസിപ്പിക്കും. ഞാനിവിടെ തന്നെയുണ്ട്, തല്ലാൻ ധൈര്യമുള്ളവർക്ക് വരാം. ഓ, അങ്ങുന്നോ? എന്റെ ശവം കാണാൻ വന്നായിരിക്കും അല്ലേ? എന്റെ ചോരയ്ക്ക് വേണ്ടിയല്ലേ ഇവിടെ പറഞ്ഞയച്ചത്? നീ എന്നെ ഒത്തിക്കൊടുക്കാൻ വന്നാവിടെ? ഞാൻ കൊള്ളരാത്തുള്ള, പക്ഷേ നേതാവിനെ കൊലക്ക് കൊടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. വയലിൽ വേല ചെയ്യുന്ന ഒരു പെണ്ണിനെയും ഒരു അങ്ങുന്നിനും വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല പണിക്കരെ. എല്ലാവരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി ഈ പാടം നടത്തും. ആ, കണ്ടോളാം. ഞാൻ വിചാരിച്ചു ഇന്നും കാണാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഉറങ്ങാതെ പറ്റുമോ? ഓ, നിന്റെ തന്ത്രയെ കൊണ്ട് തോറ്റു. ഒന്ന് നേരത്തെ ഉറങ്ങാൻ പാടി. ആരോട്? അച്ഛനോടോ? ആ, കൊല്ല. ഒന്ന് നേരിട്ട് കാണാനോ സംസാരിക്കാനോ സമ്മതിക്കാത്ത അച്ഛന്മാർ അച്ഛന്മാരല്ലടി. എനിക്ക് അവനോട് പുച്ഛമാണടി. നിന്റെ അച്ഛനോട് എന്നെ കൊച്ചാക്കരെന്ന് പറയണം. ആണുങ്ങളെ പോലെ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാൻ ചുണയില്ല. സത്യത്തിൽ നിന്റെ തന്തയും ആ കഠാരി വാസുനെയും കാണുമ്പോ ഒരു ഉൾക്കിടിലമാണടി. ദിവസവും രാത്രിയിൽ ഈ വരവും പോക്കും അച്ഛൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്നാളെന്നെ പിടിച്ചതും മരിച്ചതും അച്ഛൻ കണ്ടു. അമ്മയ്ക്ക് വന്ന് വാതിൽ മുട്ടിയില്ലേ, അതും അച്ഛൻ അറിഞ്ഞില്ലേ. വേണ്ടാത്തൊക്കെ കാണാറ് കേൾക്കാൻ എന്തിനായി തന്ത വരുന്നത്?
ഇതുപോലെ കാണാൻ പാടില്ലാത്ത കാണുമ്പോ ഏത് തന്തയാണെങ്കിലും കണ്ടടച്ചേക്കണം. അഥവാ അടച്ചില്ലെങ്കിൽ ഞാൻ ഒരു സാധനം തരാം. അതെന്താ? കുറച്ച കുളിയാ അത് കൊടുത്തേക്ക്. കുറച്ചു നേരത്തേക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. തന്തയ്ക്ക് കൊടുക്കണം. അത് അത് മതി. അത് മതി. അത് മതി. ഇവിടെ കിടക്കാനാ പറഞ്ഞു. ഇവിടെ കിടക്കാനാ പറഞ്ഞു. എടി എടി ഇവിടെ വന്നിരിക്ക. ഇവിടെ വന്ന് ഇരിക്കാനാ പറഞ്ഞു. രണ്ടിലേ ഞാനൊരു പാഠം പഠിപ്പിച്ചേച്ചേ ഉള്ളൂ. നേരം വെറുക്കുമ്പോ ഞാൻ വരാം. പണിക്കരങ്ങുന്നതിന്റെ കാര്യസ്ഥൻ ആരാണെന്ന് അപ്പ മനസ്സിലാക്കും. ഒന്നുമില്ല, ഒരു തലവേദന. തലവേദനയ്ക്കുള്ള മരുന്നാണോ ഇത്? രാജു, നിന്റെ പ്രായം എനിക്കുമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അങ്ങനെ പലർക്കും പല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു വരും. പക്ഷേ വിവാഹം കഴിക്കാനുള്ള പെണ്ണ് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മക്കൾക്കല്ല. ഇക്കാര്യത്തിൽ അച്ഛൻ എനിക്ക് സ്വാതന്ത്ര്യം തരണം. വിവാഹം രണ്ട് വ്യക്തികളുടെ മാത്രം കാര്യമല്ല, വരാനിരിക്കുന്ന ഒരു തലമുറയുടെ കാര്യമാണ്. ആ തലമുറ എവിടെ നിന്ന് ആരംഭിക്കണമെന്നുള്ളത് അനുഭവസ്ഥർക്കറിയാം. ചെറുപ്പത്തിന്റെ ഭ്രമത്തിൽ നിന്നെപ്പോലുള്ളവരുടെ കാര്യം മറന്നുപോകുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് അച്ഛനോട് യോജിക്കാൻ നിവൃത്തിയില്ല. രാജു, നീ എന്നെ ധിക്കരിക്കാൻ നോക്കണ്ട. പണിക്കൻ എന്റെ ആത്മസുഹൃത്താണ്. അയാൾക്ക് ഞാൻ വാക്കുകൊടുത്തുപോയി. ആ പെണ്ണിന് ഞാനും വാക്കുകൊടുത്തു കഴിഞ്ഞു. അവളെ ഞാൻ ചതിക്കില്ല. ഈ അഭിപ്രായം ഉറച്ചതാണല്ലോ. അതെ, എന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസം തന്നെ വിവാഹം നടത്തിത്തരാം. അച്ഛൻ അവളെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അമ്മണിക്ക് ഇനിയും എന്നെ വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. വിശ്വാസക്കുറവില്ല. പിന്നെ ഞാൻ എന്റെ സുഖേട്ടനോട് ചെയ്യുന്ന വിശ്വാസ വഞ്ചനയാണ് ഇതൊക്കെ. ധൈര്യമായിരിക്കൂ, ഞാനുണ്ട്. എനിക്കാകെ ഭയം തോന്നുന്നു. അമ്മനെ ഒട്ടും ഭയപ്പെടണ്ട. ഞാൻ വന്ന് ചേട്ടനെ കാണും, എന്നിട്ട് അച്ഛനെ അയക്കും. ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ സമ്മതിപ്പിക്കും. എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി അമ്മനെയെ എനിക്ക് തരില്ലെന്ന് പറയാൻ ഒരു ചേട്ടനും സാധിക്കില്ല. ആട്ടെ, ഡൽഹിയിലെ കോൺഫറൻസ് കഴിഞ്ഞ് വരുമ്പോ അമ്മനിക്ക് എന്താ കൊണ്ടുണ്ട്? ഒരു താജ്മഹൽ. ഒരിക്കൽ ഞാൻ എന്റെ അമ്മനെ അവിടെ കൊണ്ടു. താജ്മഹലിന്റെ നാട്ടിൽ നിന്ന് വരുമ്പോ ഞാനൊരു രഹസ്യം പറയാം. അതെന്താ? അത് പിന്നെ എനിക്കിപ്പോ അറിയണം. പാടിടാം ഞാൻ ആരാരോ.
കൈകളിൽ തൊട്ടിലാക്കി പാടിനാം ഞാനാരാരു കൈകളിൽ തൊട്ടിലാക്കി പാടിനാം ഞാനാരാരു എൻ്റെ പൊന്നു മോളുറങ്ങ് എൻ്റെ മാറി ചേർന്നുറങ്ങ് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം, ഈ കടാരിവാസിനോട് മാത്രം കളിക്കരുത്. അത് ശരി, അത് നീയാണല്ലേ, എങ്കിൽ കണ്ടിട്ട് തന്നെ വിളിച്ചിറക്കിട്ട് പോ. അവന്റെ ഒരു കടാരി എന്റെ വീട്ടിനകത്ത് കയറി ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകാൻ ഒരു പട്ടിയും വളർന്നിട്ടില്ലടാ. വളർന്നവരുണ്ടടാ കടാരിവാസു, എങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടും. Thank you.
എടീ കഥ പറയാൻ ഇറങ്ങി പോണി പുറത്ത്. അവൾക്ക് ഓടിക്കേറാൻ കണ്ടൊരു സ്ഥലം. കഥ പറയരുത്. അമ്മണി ചേട്ടാ, അച്ഛനും അമ്മയും ഇല്ലാത്ത ദുഃഖമറിയിക്കാതെ വളർത്തിയതിനുള്ള സമ്മാനം അല്ലടി. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. എന്നിട്ട് നീ നീ തെരുവിലിറങ്ങിപ്പോയി. പോയി, എനിക്ക് നിന്നെ കാണണ്ട. ചേട്ടൻ എന്നോട് ക്ഷമിക്കും. നിന്നെ വളർത്താൻ ഞാൻ ഭിക്ഷയാചിച്ചിട്ടുണ്ട്, മോഷ്ടിച്ച് ജയിലിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാമെന്ന് കരുതി. അവസാനം നീ നീ ഒരാൾ എന്നെ സ്നേഹിച്ചു, അവനെ നീ വഞ്ചിച്ചു. വേറാരുടെയോ കൂടെ നീ ഓടിപ്പോട്ടാ. ഇപ്പോൾ തെരുവ് തണ്ടികൾ നിന്നെ വേട്ടയാറ്. ഓടി, ഇതിനകത്ത് നിറങ്ങ്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ചേട്ടാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്. എന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി കടലിൽ വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് മുക്കുവരെ രക്ഷിച്ച ഞാൻ ഒരു ആശുപത്രിയിലാണ് പ്രസവിച്ചത്. കൈക്കുഞ്ഞുമായി പലയിടത്തും അലഞ്ഞു ഒടുവിലാണ് ഇവിടെ എത്തിയത്. എന്നെ ആരൊക്കെയോ ചാദിച്ചു ചേട്ടാ. ഇതാണ് നടന്നതല്ലേ? നിന്നെ വഞ്ചിച്ചവനെ എനിക്കറിയാം, എന്നെയും അവൻ വഞ്ചിച്ചിരിക്കും. എന്റെ പെങ്ങളെ കരയിപ്പിച്ചവന്റെ കുടുംബം ഞാൻ തകർക്കും. ഇതൊന്ന് തുറന്നു പറയാനാ ഞാൻ അമ്മയെ വിളിപ്പിച്ചത്. അല്ലാതെ ഞാൻ ഒരിക്കലും അമ്മയെ വഞ്ചിച്ചതല്ല. രാജുവിന്റെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ രണ്ടുപേർ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോയത്. കൊല്ലാനായിരുന്നു അവരുടെ ഉദ്ദേശം. എങ്ങനെയോ രക്ഷപ്പെട്ടു. അച്ഛൻ കരുതിക്കൂട്ടി നടത്തിയൊരു നാടകമായിരുന്നു അത് അല്ലേ? എന്തോ എനിക്കതൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു രംഗമുണ്ടാവുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചല്ല. വിധിയാണ് എന്നെ അമ്മയുടെ അരികിലെത്തിച്ചത്. എല്ലാം മറന്നുപോകാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചതാണ്. ഇനിയും എന്നെ വേദനിപ്പിക്കാതെ മണി. എല്ലാം എതിർത്താൽ മതിയായിരുന്നു. എന്നെ അറിയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അമ്മിണിയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയും. അയ്യോ അരുത്, പറഞ്ഞു തീർന്നു പോയ കഥയാണ് എന്റേത്. എന്റെ മനസ്സിന് ഒരു ശാന്തി വേണ്ടേ? അതിന് എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അത് മാത്രം പറയരുത്. ബന്ധങ്ങൾ ഇവിടെ കെട്ടുപിണിഞ്ഞു കിടക്കുകയാണ്. ഏത് ബന്ധം തകർന്നാലും അതെനിക്കൊരു പ്രശ്നമല്ല. മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണുനീർ എന്റെ മകന്റെ ശിരസിൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല. എന്താടേ? ഞാനിനി എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. എന്താ കാര്യം? അച്ഛൻ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ എന്റെ മകളെ ചതിച്ചെന്നോ? ഇതിനേക്കാൾ വലിയൊരു വഞ്ചന ഒരച്ഛനും ഒരു മകളോടും ചെയ്തിരിക്കില്ല. മംഗലത്ത് പണിക്കർ സ്വന്തം മക്കളെ മാത്രം വഞ്ചിച്ചിട്ടില്ല. ഭാര്യയും കുഞ്ഞുമുള്ള ഒരാൾക്ക് എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് ചതിയല്ലാതെ പിന്നെ എന്താണ് അച്ഛ? കോഴിക്കൽ കുറുപ്പിന്റെ മകന് ഒരു രഹസ്യക്കാരിയോ? അമ്മായിയുടെ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയും കുഞ്ഞും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനുമാണ്. എന്നാര് പറഞ്ഞു? അദ്ദേഹം തന്നെ. ഇപ്പം അവരെ കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. കുറുപ്പും മകനും ചേർന്ന് എന്നെ എന്റെ മകളെയും വഞ്ചിക്കായിരുന്നു. ആരുമില്ലേ അവിടെ? ഉണ്ടേ, ഞാനിവിടെ ഉണ്ട്. ആ വാസുവിനോട് വരാൻ പറ. എന്റെ മകളെ കരയിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. അവനെന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ എഞ്ചിനീയർ രാജു എന്റെ മകളുടെ ഭർത്താവല്ലാതായി തീരും. അങ്ങനെ ഞാനാരെന്ന് അവന്റെ അച്ഛൻ കോഴിക്കൽ കുറുപ്പിനറിയാം. എഞ്ചിനീയർ കൃഷിക്കാരുടെ ഭാഗത്തായി. എഞ്ചിനീയർ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ഇവിടെ വിലയ്ക്ക് വാങ്ങാം. അവനേക്ക് പ്രശ്നമേയല്ല. രമണിക്കുഞ്ഞിനെ കാണാനില്ല. അവളും എന്നോട് മത്സരിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, ഒരു രക്ഷയുമില്ല.
അവൾ അവിടെയുണ്ടെന്ന് എനിക്കറിയാം. വാസു, നീ അവളെയും കൊണ്ട് തിരിച്ചു വരാവൂ. മയതാവിന്റെ ശവം പുഴയിൽ കാണണം. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്ത് പോരേണ്ടതില്ലായിരുന്നു. ഞാനിവിടെ വന്നത് രവിയജ്ഞിഷ്ടമായില്ലേ? അതല്ല, ഇനി എന്തെല്ലാം ബഹളങ്ങളാണ് നടക്കാൻ പോകുന്നത്. എനിക്ക് പ്രായപൂർത്തിയായില്ലേ? എന്നെ ബലമായി പിടിച്ചോണ്ട് വന്നതല്ലോ. പിന്നെന്താ? അതൊക്കെ നിയമവശം. പക്ഷേ രമണിയുടെ അച്ഛൻ നിയമം നോക്കുന്ന ആളല്ലല്ലോ. ചേട്ടൻ ഇന്ന് ചേച്ചി വഴക്കു പറയുന്നത്. വാ ചേച്ചി, നമുക്കകത്ത് പോവാം. എന്താ പണിക്കരദ്ദേഹത്തിന്റെ മകളെ കൊണ്ടുപോകാമെന്നോ? നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതൊന്നുമല്ലല്ലോ. അതും ഇതും പറയാതെ പെണ്ണിനെ ഇറക്കി വിട്. ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. അതിന് മംഗലത്ത് പണിക്കർ വളർന്നിട്ടില്ല. പിന്നെയാണ് നീ പണിക്കരദ്ദേഹം ആരാണെന്ന് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിട്ടുണ്ടടാ. എന്റെ അച്ഛന്റെ വേലക്കാരനായിരുന്നു അവൻ, ആ പട്ടി. നീ ചെന്ന് പറ, എല്ലാം കണക്കെടുത്ത് അങ്ങോട്ട് അയക്കുന്നുണ്ടെന്ന്. ഒരു കൂലിച്ചേട്ടൻ പോടാവിടുന്നു. എടാ പോകാനാ പറഞ്ഞത്, വിളിച്ചിട്ട് പോടാ അവനെ. വസുവാ, ഇനി തല്ലുകൊള്ളണ്ട. ചേട്ടാ, പണിക്കരുടെ മോള് ഇവിടെ താമസമാക്കിയെന്ന് കേട്ടു. അവൾക്കിവിടെ എന്ത് കാര്യം? അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ വന്നു. ചേട്ടന്റെ ഈ വീട് ഒരു അഭയാർത്ഥി കേന്ദ്രമാണ്. ഒരു അഭയാർത്ഥിയായിട്ടല്ല അവൾ ഇവിടെ വന്നത്, എന്റെ ഭാര്യയായിട്ട്. അത് പാടില്ല ചേട്ടാ. ചേട്ടൻ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്നാക്കണം. അവളുടെ അച്ഛനുമായി പിണങ്ങിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ അച്ഛനെ കൊന്നവന്റെ മകൾ ശീലാവതി ആയിക്കൊള്ളട്ടെ, ആ ബന്ധം നമുക്ക് വേണ്ട. അതിനവളെന്ത് പിഴച്ചു? നമ്മളെ വഴിയാധാരമാക്കിയത് ആരാണ്? നിന്നേക്കാളെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമുക്കൊരു അനുജത്തി ഉണ്ടായിരുന്നല്ലോ, അവളെ അനാഥയാക്കിയ. ഉപദേശം എനിക്ക് ആവശ്യമില്ല. ചേട്ടൻ രക്തബന്ധത്തിനാണ് വില കൽപ്പിക്കുന്നതെങ്കിൽ പണിക്കരുടെ മകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. പണിക്കരുടെ മകളായതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സ്വീകരിച്ചുകൂടെ? സ്വീകരിക്കാം, പക്ഷെ ശത്രുവിന്റെ മകളെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്കും ശത്രുവായി കരുതേണ്ടി വരും. ഞാൻ പറയുന്നു കേൾക്കുവോ? എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോകുന്നു. പക്ഷെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്. മംഗലത്ത് താമസിക്കുന്ന അമ്മണി എന്റെയും നിങ്ങളുടെയും സഹോദരിയാണ്. ഓ, ഇവിടെയാണ് താമസം അല്ലേ? അന്ന് ഒരു നന്ദി വാക്ക് പോലും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. സാരമില്ല, ഞാൻ എന്റെ കടമ ചെയ്തു എന്ന് മാത്രം. വരൂ, ഇരിക്കൂ. വേണ്ട, ഇവിടെ നിന്നോളാം. അമ്മണി എന്ന സ്ത്രീ ഇവിടെയല്ലേ താമസം? എന്തിനാ? എനിക്ക് അവരെ ഒന്ന് കാണണം. ഇവിടെ താമസിക്കുന്ന അമ്മണി ഞാൻ തന്നെ. അമ്മണിക്ക് എന്നെ മനസ്സിലായില്ലേ? സുഖ പറഞ്ഞപ്പോഴാണ് അമ്മണി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിന്റെ രവിച്ചേട്ടനെ നീ ഓർമ്മിക്കുന്നില്ലേ? എന്താ ചേട്ടൻ? നിന്നെയും സുഖുവിനെയും എനിക്ക് തിരിച്ചു കിട്ടിയത് എന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. നീ കരയുന്നു. ഞാനും സുഖമുള്ളപ്പോ നിനക്കൊരു ദുഃഖവും ഉണ്ടാവില്ല. നിന്റെ വിവാഹം കഴിഞ്ഞു? ഇല്ല. ഈ കുഞ്ഞേതാ? എഞ്ചിനീയർ രാജുവിന്റെ കുഞ്ഞാണിത്. ഇവനെ പ്രസവിച്ചത് ഞാനാണ്. ഇതിൽ കൂടുതൽ ഒന്നും ചേട്ടൻ എന്നോട് ചോദിക്കരുത്. കോയിക്കലെ കുറിപ്പ് നമ്മുടെ അച്ഛനക്കൊന്നു, നമ്മളെ തെരുവിലിറക്കി. അവന്റെ മകൻ എന്റെ പെങ്ങളെ പിഴപ്പിച്ചു. ചേട്ടാ, ചേട്ടാ, ഇനി കാത്തിരിക്കാൻ വയ്യ. വരൂ, നമുക്ക് പോകാം. അമ്മിണി എന്റെ മോളാണ്, അവളെ ഞാൻ എവിടെയും വിടില്ല. എന്റെ മോൻ നഷ്ടപ്പെട്ട വേദന അല്പമെങ്കിലും മറക്കാൻ കഴിയുന്നത് അമ്മിണി എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അവളെ വിളിച്ചുകൊണ്ട് പോയാൽ എനിക്ക് എന്റെ അനുജത്തി കൂട്ടിക്കൊണ്ട് പോകണം. എങ്കിലേ കോയിക്കൽ കുറിപ്പിന്റെ കണക്ക് തീർക്കാൻ പറ്റും. സമയം വരുമ്പോ അമ്മയും കൂട്ടി ഞാൻ മോന്റെ അടുത്ത് വരും. ശരി, ഞാൻ പോയി സുഗുണി കൂട്ടി വരാം. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. പോയിട്ട്. അമ്മയെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. കരയരുത്. അവന്റെ അച്ഛന്റെ വേലക്കാരൻ ഞാനിലടാ പട്ടി. അത് പറഞ്ഞവരെ നാക്ക് പിഴുതെടുക്കാൻ ധൈര്യമില്ലാത്ത റാസ്കൾ. എന്റെ മുമ്പിൽ പോ. അങ്ങനെ ആ നേതാവ് രവിയുടെ അനുജൻ ആ സുഖു. മംഗലത്ത് താമസിക്കുന്ന സുഖുവിന്റെ പെങ്ങളാ. ശ്രീധരന്റെ മകൻ
ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇനി ആലോചിക്കാനൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നമ്മുടെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയി. ആരെ? ഏതോ കുറുപ്പിന്റെ ആൾക്കാരാണ് കൊണ്ടുപോയത്. ഓഹോ, കോയിക്കൽ കുറുപ്പും രംഗത്ത് വന്നിരിക്കുന്നു അല്ലേ? ഒരിക്കൽ എന്റെ കുടുംബം തകർത്തു, എന്റെ സഹോദരി തെരുവിലിറക്കി, ഇനി കാത്തിരിക്കാൻ വയ്യ. അവനെ ഞാനിന്നൊരു പാഠം പഠിപ്പിക്കും. നമ്മുടെ സഹകരണ സംഘത്തിൽ നീ പിടപ്പുണ്ട്. നീ വേഗം പോയി സുഖന വരം അറിയിച്ചു. ശരി. എന്റെ പേര് അത് തന്നെയാണ് പട്ടി. എന്റെ അച്ഛനെ കൊന്ന ദ്രോഹി എവിടെയാ എന്റെ പെങ്ങൾ? അവരുടെ ശവം കാണാൻ നീ കാത്തിരുന്നു. എന്ത് പറഞ്ഞാ? Thank you.
ഞാനും സുഖമുണ്ടാവും എനിക്ക് എന്റെ മോനെ കാണണം